Hi friends, ellavarkum plants of kindinte puthiyoru video like swagatham. Appo innu njan ningalku parichayapeduthan povunnathu oru indoor plant aanu. Idu Calatheayude oru variety aanu. Idinte peru Rufibarba ennum furry feather ennum perundu. Appo idinte sunlightinte karyam pratheechu parayandallo njan aadyame parnille idu oru indoor plant aanu. Appo sunlight ottum thanne ee oru plantine aavashyamilla. Pinne nanavinte karyamaanengile ee oru plant nanav ishtapadunna oru plant aanu. Adagonde eppozhum mannine oru irppam undagendathu ee plantine അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മണ്ണിനേക്കാൾ കൂടുതൽ ചകിരിച്ചോറ് കൂടുതൽ എടുത്ത് നടുന്നതാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരാൻ സഹായിക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടായി വരും അങ്ങനെ ആ ഒരു പോട്ട് നിറയെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരും അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് രണ്ടായിട്ട് എങ്ങനെയാണ് റീപോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ ചകിരിച്ചോറ് കൊക്കോപീറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി അല്പെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ വേര് പൊട്ടാതെ വണ്ണം എടുത്തിട്ടാണ് ഇത് റീപോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ ഈ പോട്ടിൽ നിന്ന് പതുക്കെ നമുക്ക് ഇളക്കി എടുക്കണം അപ്പോൾ അതിന് ഈ ഒരു പോട്ട് പയ്യെ ഒന്ന് തട്ടി കൊടുത്തിട്ട് വേര് പൊട്ടാതെ ഒന്ന് എടുക്കുക പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ആ മണ്ണൊക്കെ ഒന്ന് കളയുക സൂക്ഷിച്ച് വേണം അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോകരുത് ആ വേരോടുകൂടി തന്നെയാണ് നമ്മൾ പോട്ടിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ അങ്ങനെ വേരോടുകൂടി തന്നെ എടുത്തിട്ട് നമുക്കിത് രണ്ട് പ്ലാന്റ് ആക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ രണ്ടാക്കണം അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ വേര് പൊട്ടിപ്പോകാൻ ഇടയാകരുത് വേരോടുകൂടി തന്നെ നമുക്ക് ഇത് നട്ടു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് വേരോടുകൂടി തന്നെ നമുക്ക് രണ്ട് പ്ലാന്റാക്കി നട്ടു കൊടുക്കാം രണ്ട് ഹോളൊക്കെ ഇട്ട പോട്ട് എടുത്തിട്ടുണ്ട് ഹോളില്ലെങ്കിൽ നമ്മൾ ഇട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മിശ്രിതം നമുക്ക് ഇട്ടു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് നടുക്കൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് നടുന്നൊരു രീതി അപ്പോൾ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ രണ്ട് പ്ലാന്റും ഞാനിവിടെ നട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് നനച്ചു കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് സൺലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് പിന്നെ വാട്ടറിങ് സോയിൽ മിശ്രിതം ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു പ്ലാനിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്